കൗമുദി സ്പെഷ്യലിലേക്ക് സ്വാഗതം. ലണ്ടനിലെ മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര നിരൂപകനുമായ ശ്രീ മണമ്പൂർ സുരേഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ മണമ്പൂർ സുരേഷ്. നമസ്കാരം. ഇപ്പം റേ മുതൽ ലണ്ടൻ ഫെസ്റ്റിവൽ വരെ താങ്കളുടെ ചലച്ചിത്ര ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ രചനകളാണ് ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും 40 വർഷക്കാലത്തിലധികമായി, ശരിക്കും പറഞ്ഞാൽ 41 വർഷമായി ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ, വിഖ്യാതമായ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ കവർ ചെയ്യുന്ന ഒരു അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകനാണ് താങ്കൾ. ഇതിലെ വിവിധ അനുഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം, അടൂർ ഗോപാലകൃഷ്ണൻ എലിപ്പത്തമയമായി അവിടെ വരുന്ന കാലം തൊട്ടുള്ള ദീർഘകാല ബന്ധം, റേയെക്കുറിച്ചുള്ള പഠനം, താങ്കൾ കണ്ടിട്ടുള്ള സിനിമകൾ, അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, വിഖ്യാത ചലച്ചിത്ര സംവിധായകരെ കുറിച്ചുള്ള പഠനങ്ങൾ, ഗൊദാർദ്, എനിക്ക് തോന്നുന്നു ഗൊദാർദ് ലണ്ടൻ ചലച്ചിത്രോത്സവ വേദിയിൽ വെച്ച് പ്രൊഡ്യൂസറെ അടിക്കുമ്പോൾ ഉള്ള അനുഭവങ്ങളടക്കം പല ദീർഘമായ കാലത്തെ ഒരു സമ്പന്നമായ അനുഭവങ്ങളാണുള്ളത്. ഈ ഒരു പുസ്തകത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ 73 നാട് വിട്ട് ലണ്ടനിലേക്ക് പോകുന്നത്. അരനൂറ്റാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഈ അന്ന് തന്നെ എനിക്ക് അതിൽ ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് നമ്മുടെ മാധ്യമങ്ങളോടാണ്. കാരണം ആ ഒരു ചെറുപ്രായത്തിൽ പോലും 17-18 വയസ്സിലാണ് നാട് വിടുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം ഒരു പുതിയ സിനിമകളുണ്ടെന്നും അത് ശ്രദ്ധിക്കേണ്ടതാണെന്നും ഈ വായനക്കാരിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോൾ സ്വയംവരം നേരിട്ട് കണ്ടതാണ്, നാട്ടിൽ പോകുന്ന ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കണ്ടതാണ്. അപ്പോൾ ആ സത്യചിത്രയുണ്ടെന്നും മൃണാൾസനുണ്ടെന്നും നമ്മുടെ ആ പത്രങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടുകൾ വായിച്ചുള്ള അനുഭവങ്ങളായിട്ടാണ് ലണ്ടനിലേക്ക് പോകുന്നത്. 73 പോകുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാനൊരു ഈ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ, പിന്നെ ഒരു സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകം ഭരിച്ചിരുന്നത് കൊണ്ട്, അവർ ഭരിച്ചിരുന്നത് കൊണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ തന്നെയും അതൊരു വിശാലമായ ലോകം അങ്ങ് തുറന്നു കിട്ടുകയായിരുന്നു ലണ്ടനിൽ വന്നപ്പോൾ. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ശരിക്കും അങ്ങ് മുങ്ങിത്താഴാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത് ഇത് കണ്ട് ആസ്വദിച്ച്. അപ്പോൾ താങ്കൾ സിനിമ മാത്രമല്ല മറ്റ് സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടും പല ആർട്ടിക്കിളുകൾ കേരളത്തിലെ പ്രസിദ്ധീകരണങ്ങളടക്കം എഴുതിയിട്ടുണ്ട്. ശരിക്കും അവിടെ റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതിൻ്റെ ഇടയിലാണ് സമാന്തരമായിട്ട് കലയോടും ഇപ്പോൾ സിനിമയോടും അല്ലെങ്കിൽ ചിത്രകല അടക്കമുള്ള എല്ലാ കലാവിഭാഗങ്ങളോടുമുള്ള താല്പര്യം പുലർത്തിയിരുന്നത്. ആ ഒരു പാഷൻ ഈ പറഞ്ഞ കണക്കുള്ള വായനയിൽ നിന്ന് കിട്ടിയാണോ? ആ വായനയിൽ നിന്ന് കിട്ടി. പിന്നീട് അവിടെ ചെന്ന് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഞാനൊരു റെയിൽവേയിൽ ജീവനക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒതുങ്ങിയിരുന്നെങ്കിൽ അതുമാത്രമായിട്ട് ഞാനങ്ങ് മാറുമായിരുന്നു. പക്ഷേ ഇതല്ല, എനിക്ക് ഒരു ഇതുപോലൊരു അവസരം ഇപ്പോൾ പോലും, ഇപ്പോൾ ലോകത്തിലെ സാഹിത്യകാരൻ നമ്മുടെ ആ കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ മാധവിക്കുട്ടി, ഓഹാൻ പമൂക്ക്, സാൽമാൻ റഷ്ദി എന്നുവേണ്ട ലോകത്തിലെ മാർക്കസ്, ഇവരൊക്കെ അവിടെ ക്ഷണിച്ചു വരുത്തുകയാണ്. അത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ ഞാൻ അരമണിക്കൂർ ട്രെയിനിലിരുന്നാൽ ഈ സെൻറ്ററുകളിലൊക്കെ എത്താൻ പറ്റും. അതായത് ആസ്വാദകനായ ഒരാളിൻ്റെ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനുമുള്ള ഒരുപാട് അവസരങ്ങളുടെ വേദികൾ ലണ്ടനിലുണ്ടായിരുന്നു. തീർച്ചയായും അതെ. അത് താങ്കൾ പ്രയോജനപ്പെടുത്തി? അത് ഞാൻ പ്രയോജനപ്പെടുത്തി. അങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് വരുന്നത്. ഫിലിമിലേക്ക് വരുന്ന ചില കാരണം 82 എലിപ്പത്തായം വരുന്ന വർഷം, അപ്പോൾ അടൂർ സാറിനെ ആദ്യമായിട്ട് അവിടെ വെച്ച് കാണുകയാണ്. ആ ബന്ധമാണ് ഇപ്പോഴും തുടരുന്നത്. ഈ പുസ്തകത്തിന് അവതാരി എഴുതിയിരിക്കുന്ന അടൂർ സാറാണ്. എലിപ്പത്തായത്തിന് അന്ന് ബ്രിട്ടീഷ് ഫിലിം അക്കാദമിയുടെ അവാർഡും കിട്ടിയല്ലോ. ആ എലിപ്പത്തായത്തിന് അവാർഡ് കിട്ടുന്ന അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BFI അവാർഡ് കിട്ടി എന്ന് മാത്രമല്ല, അതിനു മുമ്പ് അവാർഡ് കിട്ടിയ ലോക പ്രശസ്തരായിട്ടുള്ള ആളുകൾക്കാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ആ നിരയിലാണ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ മലയാള സിനിമയെ കൊണ്ടെത്തിക്കുകയാണ്. ശരിക്കും പറയാറുണ്ട് ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ ഷാജിയൻ കരുണിൻ്റെയൊക്കെ വലിപ്പം നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് അറിയുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ശ്രീ സുരേഷിന് ഇതിൻ്റെ അത് നേരിട്ട് അത് ബോധ്യപ്പെടാനുള്ള സാഹചര്യമായിരുന്നു. ഓ തീർച്ചയായിട്ടും ഞാനത് അത് ആസ്വദിക്കുകയും അത് നമ്മുടെ വായനക്കാരിലേക്ക് പകരുകയും അത് അതിനെക്കുറിച്ച് അതേ തുടർന്ന് നിരന്തരം ഇങ്ങനെ എഴുത്ത് തുടങ്ങി സിനിമ അടിസ്ഥാനമായിട്ട്. പിന്നെ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ നവംബർ മാസത്തിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് 2 ലീവ് എടുക്കും ജോലിസ്ഥലത്തുനിന്ന്. അത് ഞാൻ ഫെസ്റ്റിവലിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു തരം
ഒരു ഭയങ്കര ഡിസിപ്ലിനോടുകൂടിയാണ് ഇനി ഫിലിമിൻ്റെ കാര്യത്തിൽ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു 40 വർഷക്കാലം ഒരു ചലച്ചിത്രോത്സവം നിരന്തരമായി കവർ ചെയ്യുക എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു കാര്യമാണ്. കാരണം പല മാധ്യമ പ്രവർത്തകരും ഇപ്പോൾ ഞാനടക്കം പല ഫെസ്റ്റിവലുകളും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗോവ ഫെസ്റ്റിവൽ അല്ലെ ഗോവ എന്ന് പറയുന്നത് ഇഫി IFFI ഡൽഹിയിലായിരുന്ന കാലം തൊട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും ദീർഘമായ ഒരു കാലയളവില്ല. അത് ഒരു നിരന്തരമായ ഒരു ഉപാസന പോലെ അല്ലെങ്കിൽ ഇതിനോടുള്ളൊരു അഭിനിവേശം അത് പക്ഷേ അത് എനിക്ക് തോന്നുന്നു നിലനിർത്തുന്ന നമ്മൾ കാണുന്ന വൈവിധ്യങ്ങളായ ചിത്രങ്ങളല്ലേ. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പിന്നീട് വൈവിധ്യങ്ങളായ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷം കണ്ടതല്ല അടുത്ത വർഷം കാണുന്നത്. കംപ്ലീറ്റ് യാതൊരു ബന്ധവുമില്ലാത്ത പുതിയ പുതിയ ചിത്രങ്ങൾ പുതിയ പുതിയ രാജ്യങ്ങൾ എന്ന് വരുന്നു പുതിയ പുതിയ സംവിധായകർ തന്നെ വരുന്നു. ഇപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും പുതിയ അവാർഡ് വാങ്ങി നമ്മുടെ ഈ പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ് ദ ട്രയാങ്കിൾ ഓഫ് സാഡ്നസ് റൂബൻ ഓസ്ലാൻഡിൻ്റെ. ആ ഒരു പേര് മുമ്പും അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ അവാർഡ് 2nd time പുള്ളി കിട്ടുന്നത്. പക്ഷേ അങ്ങനെ അങ്ങനെയുള്ള പുതിയ പുതിയ ഡയറക്ടേഴ്സ് അത് വെറുതെയുള്ള ഡയറക്ടറല്ല. ഈ റൂബൻ ഓസ്ലാൻഡിൻ്റെ പടം ഇവിടെ കേരളത്തിൽ തന്നെ IFFKയിലും വന്നിരുന്നു. പക്ഷേ അത് തിയേറ്ററിന് ഇളകി മറിക്കുന്ന രീതിക്കാണ് ചിരിക്കുന്നത്. ആള് ഭയങ്കര പൊളിറ്റിക്കൽ സെറ്റേറാണ്. അല്ല ഒരു പുതിയ സംവിധായകൻ്റെ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള സംവിധായകൻ്റെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആ ലോകത്തെ കൂടെ കാണുകയാണല്ലോ. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് ഈ പുസ്തകത്തിനെ കവർ ഇട്ടിരിക്കുന്നത് സത്യജിത് റേയുടെയാണ്. റേയോടുള്ള ഒരു ആരാധന എങ്ങനെയാണ്? ആ റേയുടെ യഥാർത്ഥത്തിൽ റേയുടെ ഇപ്പം ഞാനിവിടെ ലണ്ടനിൽ ചെന്നതിന് ശേഷം റേ എപ്പോഴൊക്കെ ലണ്ടനിൽ എത്തിയിട്ടുണ്ടോ അതിൽ ആ പബ്ലിക് ഇവൻ്റ് എല്ലാത്തിലും പങ്കാളി ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ റേ എൻ്റെ മുന്നിലൂടെ ഇങ്ങ് നടന്നു പോകുന്നതായിട്ട് എനിക്ക് ആ ജീവിതത്തിലൂടെ ഇങ്ങനെ ഉള്ള യാത്ര ഞാനും കൂടെ ഉണ്ടായിരുന്നതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ ഒരു സാക്ഷിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം റേ ഇപ്പോൾ സ്റ്റേജിൽ വരുന്നു. ഇപ്പോൾ റേ സ്റ്റേജിൽ വരുന്നു വെച്ചപ്പോൾ ഇംഗ്ലീഷുകാരത്ത് സ്വാഭാവികമായിട്ട് ഡെറക് മാൽക്കത്ത് പോലുള്ള ആളുകളായിരിക്കും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ റേയുടെ സിനിമ പശ്ചാത്തലം റേയുടെ സംഗീതത്തിലുള്ള പശ്ചാത്തലം പിന്നെ അതിഗംഭീരമായിട്ടാണ് പുള്ളി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. പിന്നെ ഫിലിമിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ തവണ പോകുമ്പോഴും നമ്മൾ പുതിയതായിട്ട് കാണുന്നത് പോലെ റേ. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും അന്നുണ്ടായില്ല. റേ വീണ്ടും കുറെ കാലത്തെ ജീവിച്ചിരുന്നെങ്കിൽ അവസരം കിട്ടി. മൃണാൾ സെന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ റേ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ധൈര്യം ചോദിക്കാനുള്ള അരവിന്ദൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ അരവിന്ദൻ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കൊച്ചു കാര്യം പറയുകയാണെങ്കിൽ അവിടെ തിയേറ്ററിൽ ഇപ്പോൾ ടിക്കറ്റ് പടം തുടങ്ങുന്നതിന് മുമ്പ് ഓരോ മലയാളികളുമായിട്ട് നിൽക്കുന്നതിട്ട് ചോദിക്കുന്നു നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പാക്കുകയാണ്. അപ്പോൾ കാരണം ഈ ഡയറക്ടർക്ക് ഒരു 6-7 ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അത് ചോദിക്കുന്നത്. അത് വളരെ പിന്നെ വേറൊരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ അരവിന്ദ് സാറിൻ്റെ പടം കാണിക്കുമ്പോൾ പുള്ളി അവിടെ സ്ഥലത്തെത്തിയിട്ടില്ല. തുടക്കത്തിൽ പടത്തിൻ്റെ ആദ്യം വരുമല്ല സംവിധായകനെ പരിചയപ്പെടുന്നു. അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തി ഒരു ചെറിയ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് പിരിയും. എന്നിട്ട് പടത്തിൻ്റെ അവസാനമാണ് വരേണ്ടത്. പക്ഷേ ആദ്യം ഡയറക്ടറില്ല. അപ്പോൾ എന്താണ് വൈകിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അരവിന്ദ് സാറ് പറഞ്ഞ മറുപടിയാണ് അവിടുത്തെ പ്രസ് റൂമിലൊക്കെ പിന്നെ ആഴ്ചകളോളം ചിരി ഉയർത്തിയ സംഭവം. അതായത് പറഞ്ഞ ഈ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ വന്ന രാജ്യത്ത് അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം ഒരു ശ്വാസം എടുത്തിട്ട് പുറത്ത് വിടുന്നതിന് വേണ്ടി ഇത്രയും സമയം വേണമെന്നാണ് പുള്ളി പറഞ്ഞത്. അതവിടെ ചിരി പടർത്തുകയായിരുന്നു. അത് ചിരി ആഴ്ചകളോളം അത് പറഞ്ഞ് അതിന് ചിരി. അതുപോലെ തന്നെ ഈ ചലച്ചിത്രോത്സവ വേദിയിൽ അവിടെ വെച്ച് ഈ ഗോദാർദ് പ്രൊഡ്യൂസറെ അടിക്കുന്നത് ലോക വാർത്തയായിരുന്നു. അതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മ. അത് യഥാർത്ഥത്തിൽ അതൊരു അതിപ്പോഴും പോലും ഇപ്പൊ ഗോദാദ് ഇപ്പൊ മരിച്ചിട്ട് ഇപ്പോ വളരെ അടുത്ത കാലത്താണ് മരിച്ചത്. അപ്പൊ അന്നും ആ കാര്യം പറഞ്ഞു. അതായത് ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയിൽ വെച്ച് ഇന്റർവ്യൂ നടക്കുന്നതിനിടയിൽ ഗോദാദ് പ്രൊഡ്യൂസർ അടിക്കുകയാണ്. അത് സ്റ്റേജിൽ വെച്ച് ഇപ്പോൾ ഗോദാദ് ഇപ്പോൾ ഫിലിമിന്റെ വ്യാകരണമൊക്കെ കംപ്ലീറ്റ് ഇളക്കി മറിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഒരു പ്രൊഡ്യൂസർ അടിച്ചുകൊണ്ട് വിപ്ലവം വരുത്തിയ സിനിമയിലും ജീവിതത്തിലും വിപ്ലവം നടത്തിയില്ല. ഇപ്പൊ ഈ പുസ്തകത്തിൽ വളരെ ആകർഷകമായിട്ടുള്ള ഒരുപാട് ലേഖനങ്ങളുണ്ട്. അതിൽ പക്ഷേ ശാസ്ത്രം അടക്കി പിടിച്ച് വായിക്കാവുന്ന ഒന്നാണ് പ്രൊവോക്ഡ്. ജാക്ക് മുദ്രയുടെ പ്രൊവോക്ഡ് എന്നുള്ള ചിത്രത്തിലെ അതിലെ
അവര് ഒറിജിനൽ സ്റ്റോറിയെ ബേസ് ചെയ്താണ്. കിരൺ അലു അഗ്ലുവാലിയ അവരെ ഭർത്താവ് ദീപകിനെ അവരെ അവസാന പീഡനത്തിനൊടുവിൽ കൊല്ലുന്നതായിട്ടാണ് അവരതിന്റെ ശിക്ഷ അനുഭവിക്കുന്നതും. അവരെ ഇന്റർവ്യൂ ചെയ്തല്ലോ, അവരെ കിരൺജിത്ത് അഹ്ലുവാലിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് 1993 അപ്പോൾ അതിപ്പോൾ അതിൻ്റെ അനുഭവം എന്ന് വെച്ചാൽ അതൊരു എന്ന് വെച്ചാൽ ഒരാൾ 10 നിരന്തരമായ പീഡനം അനുഭവിക്കുകയാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ 3rd പീഡനം തുടങ്ങുന്നത്. അത് ഇയാൾ ഭാര്യ അടിക്കും, അവസാനം മാപ്പുറയും, ഇതിങ്ങനെ നിരന്തരം സ്ഥിരം നാടകവേദി പോലെ അങ്ങ് പോവുകയാണ് 10. ഈ 10th ആയപ്പോഴത്തേക്ക് ഐശ്വര്യ റായി ആണല്ലോ ആ കഥാപാത്രത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. കിരൺജിത്ത് അഹ്ലുവാലിയായിട്ട് അഭിനയിക്കുന്നത് ഐശ്വര്യ റായിയാണ്. അപ്പോൾ ഇതിൽ ഇവര് ഈ ഈ ഒരു 10 നിരന്തരമായ പീഡനം, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അയാൾ പറയുകയാണ്, അന്നത്തെ പീഡനം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഞാൻ നിന്നെയും കളഞ്ഞിട്ട് ഞാൻ വേറെ ഒരു ഇംഗ്ലീഷുകാരുടെ കൂടെ താമസിക്കാൻ പോവുകയാണെന്ന് പറയും. ഇതോടുകൂടി ഇവരുടെ കൺട്രോൾ കംപ്ലീറ്റ് പോയി. അവർ എന്നിട്ട് ഇതിൻ്റെക്ക് അവർ പെട്രോൾ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു വീട്ടിൽ. ഇവർ പെട്രോൾ കൊണ്ടുവന്ന് ഇയാളുടെ ബെഡിൽ തളിച്ചിട്ട് തീ കൊളുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇവരെ ഈ ഇവരെ ഒരു എന്നിട്ട് 10 കഴിഞ്ഞ് ഈ ഭർത്താവ് മരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരെ ഒരു കൊലപാതക ആക്കുകയായിരുന്നു. അവരെ അയാളെ കൊല്ലണമെന്നും പറഞ്ഞ് ചെയ്തതല്ല. എനിക്ക് കിട്ടിയത് ഒരു അല്പം അയാൾക്കും കൂടെ കൊടുക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ തീ കൊളുത്തി, എന്നിട്ട് അവർ തീ കൊളുത്തിയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു, ആ വീട്ടിൽ തന്നെ അവരിരിക്കുകയായിരുന്നു പോലീസ് വരുമ്പോഴേ. അവസാനം പിന്നീട് അതിൻ്റെ ഒരു നിയമം തിരുത്തി എഴുതിയ ഒരു സംഭവം കൂടിയാണ് ഈ പ്രൊവോക്കേഷൻ്റെ നിയമം. പ്രൊവോക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ മറ്റേയാളിനെ അടിച്ചാലും ഉടനെ തന്നെ തിരിച്ചടിച്ചാലും ഓക്കെ, പക്ഷേ ഒരു പിറ്റേ ദിവസം വന്ന് തിരിച്ചടിച്ചാലോ അല്ലെങ്കിൽ പിന്നീട് തിരിച്ചടിക്കുമ്പോൾ അത് പ്ലാൻഡ് ആയിട്ടുള്ള സംഭവം. ഇതിൽ 10 പീഡനം പ്രൊവോക്കേഷൻ്റെ കാരണമാക്കി എടുക്കാൻ പറ്റില്ലെന്നാണ് കോടതി ആദ്യം വിധിച്ചത്. അവർക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുത്തത്. പക്ഷേ അതെല്ലാം രണ്ടാമത് അവിടുത്തെ ഈ സൗത്ത് ആൾ ബ്ലാക്ക് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഘടന ഇടപെട്ട് അതെല്ലാം തിരുത്തി കുറിച്ചിട്ട് അവർ പറഞ്ഞത് ഈ 10 പീഡനം പ്രൊവോക്കേഷനായി മാറാം, അങ്ങനെ പറഞ്ഞ് അവരെ ഫ്രീ ആക്കി. അതിനുശേഷമായിരുന്നു ഇൻ്റർവ്യൂ നടന്നത്. അത് പറയാം ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാലഞ്ച് ഇത് ഈ ഇംഗ്ലീഷുകാർ ഇതേ സിറ്റുവേഷനിലുള്ള ജയിലിൽ കിടന്ന അവരും മോചിതയായി. ആ ഇൻ്റർവ്യൂ നടന്നത് ഇതിൻ്റെ ഇവരെ ഫ്രീ ആക്കിയതിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതന്ന് ഞാനത് കേരളമുതിൽ അന്ന് എഡിറ്റ് പേജിലൊക്കെ എഴുതിയതാണ്. രാജേഷ് എന്ന അതിൻ്റെ ശ്രീ രാജേഷിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളും കൂടിയാണല്ലോ. അപ്പോഴും ഈ 93 ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഇപ്പോൾ നമ്മുടെ സണ്ണി ജോസഫിനെ പോലുള്ള ആൾ പുസ്തകത്തിൻ്റെ പ്രകാശനമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പറയുന്നത് അതൊരു സിനിമയാണെന്നാണ് പുള്ളി പറയുന്നത്. ഒരു സിനിമാ സംവിധായകന് അതിൽ കാണാം. അതുകൊണ്ട് ആ ഇൻ്റർവ്യൂവിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോക്ടൊന്നും ആയിട്ടില്ല. എന്നാലും അതിൽ ഞാൻ ചോദിക്കാനിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, എന്താണ് സുരേഷിൻ്റെ ഒരു സിനിമ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? കാരണം ഇത്രയധികം ലോക സിനിമകൾ കാണുന്ന അതിലൂടെ നേടിയ ഒരു ജ്ഞാനം ഉണ്ടല്ലോ, അത് ഒരു സിനിമ ചെയ്യണമെന്നൊരിക്കലും തോന്നിയിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കെൻ ലോച്ച് എന്നുള്ള സംവിധായകനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഡാനിയൽ ബ്ലേക്ക് അല്ലെങ്കിൽ അതിനു മുമ്പ് ബാർലി പാടങ്ങളെ പിടിച്ചുലച്ച കാറ്റ്, വിൻസ് ദാറ്റ് ഷേക്സ് ദ ബാർലി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനിമകൾ കണ്ട ആ ഡാനിയൽ ബ്ലേക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും അത് പാർലമെന്റിലൊക്കെ ചർച്ചയായിരുന്നു. തീർച്ചയായിട്ടും അത് ഐ ഡാനിയൽ ബ്ലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീ രാജേഷ് ആ പടം കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം അപാരമാണ്. ബ്രിട്ടനിലാണ് നടക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിലെ ഒരു സീൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു മലയാള സിനിമയാണെങ്കിൽ നമ്മൾ ബക്കറ്റിൽ ഗ്ലിസറിനും കൊണ്ടുവച്ചിട്ട് ചിത്രീകരിക്കുന്ന അതായിരിക്കും. പക്ഷേ അതിലങ്ങനെയല്ല. ഒരാൾ 4 പെട്ടെന്ന് കിടക്കുകയാണ്. പക്ഷെ അതൊന്നും പുറത്തു വരുന്നില്ല. ഇവർ നല്ലവണ്ണം റോഡിൽ കൂടി നടക്കുന്നു. അവർ ഒരു ഈ ചാരിറ്റി ഫ്രീ ആയിട്ട് ഈ ഇത് കൊടുക്കുകയാണ്. അവർക്ക് ആഹാരം കൊടുക്കുന്ന സ്ഥലം, കുറച്ച് ഐറ്റംസ്, ഈ ഫുഡിൻ്റെ കുറച്ച് ഐറ്റംസ് ടിന്നിൽ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ടിന്ന് പൊട്ടിച്ച് ബീൻസ് വെച്ചിരിക്കുന്ന ടിന്നാണ്. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇവർ രഹസ്യമായിട്ട് ഇതങ്ങ് അങ്ങ് വിഴുങ്ങുകയാണ്, ഇത് വായിലിടുകയാണ്. അപ്പോൾ ഇത് കണ്ട് അടുത്ത് നിന്ന ആൾ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ അവർക്ക് കൺട്രോൾ പോവുകയും അവർ ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു പോവുകയാണ്. കാരണം അത് എനിക്ക് തോന്നുന്നത് ഇത്രയും ശക്തമായിട്ട് ഒരു ഒരു
ഒരു പ്രശ്നം അവതരിപ്പിക്കാനേ. അതാണ് ആ സിനിമയുടെ ഒരു വലിയ മേന്മ. കാനിലെ ബെസ്റ്റ് ഫിലിമിനുള്ള പാം ഡിയോർ കിട്ടിയിരുന്നു. പാം ഡിയോർ കിട്ടിയിരുന്നു അത്. അപ്പോൾ അത് അത് അതെന്ന് വെച്ചാൽ അങ്ങനെ ഇത്രയും ശക്തമായിട്ട് നമുക്കിപ്പോൾ ഒരു ഒരു തീവ്രമായ ജീവിതാനുഭവത്തെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിക്കും ആളുകളുടെ ഉള്ളിൽ എത്തിക്കാൻ ആ സംവിധായകന് കഴിയണം. അത് അതുകൊണ്ട് അത് ആദ്യം അത് കഴിഞ്ഞിട്ടേ പിന്നീട് ഈ വിഷയം വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു പ്രവോക്ട് എന്നുള്ള സിനിമയിലെ സംവിധായകൻ അത്ര വേണ്ടത്ര വിജയിച്ചില്ല. അയ്യോ, അത് പരാജയമായിരുന്നു. അത്രയും ശക്തമായ ഒരു തീം ഉണ്ടായിട്ട്, അത്രയും ശക്തമായ തീം ഉണ്ടായിരുന്നു. അത് സുരേഷിന്റെ രചന വായിച്ചാൽ മനസ്സിലാകും. ആ, അതിൽ മാത്രമല്ല അതിൽ കുറേ നല്ല പ്രഗത്ഭരായ ഇംഗ്ലീഷ് ആക്ടേഴ്സുണ്ട്. അവരൊക്കെ വെറുതെ നിൽക്കുകയാണ്. ആ ഈ സ്ക്രിപ്റ്റിൽ അവർക്കൊന്നും ഒരു ഒരു പ്രാധാന്യമില്ല. അവരൊക്കെ അവരും ഓ അവരും അഭിനയിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ അവർക്കൊന്നും ഒരു റോളും ഇല്ലായിരുന്നു അഭിനയിക്കാൻ പോലും. പിന്നെ ഇത് ഒരു വളരെ ഇപ്പോൾ 93 ഇൻ്റർവ്യൂ 93 അപ്പോൾ മിക്കവാറും ഒരു 91 ആ ഒരു പീരീഡിലായിരിക്കണം അത് നടന്നിട്ടുള്ളത്, 91-92. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ സംഗതി എന്നെ കിരൺ ചിത്തുമായിട്ട് അതിൻ്റെ ആഘോഷത്തിന് എന്നെയും കൂടി വിളിച്ചാണ്. കാരണം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതിൻ്റെ പേരിൽ എന്നെയും കൂടി അവർ വിളിച്ചാണ്. അന്നാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നത്. കാരണം അവരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നൊക്കെ അവർ വളരെ സെക്യൂരിറ്റിയുടെ പ്രശ്നമുണ്ട്. കാരണം ഒരാളിനെ കൊല ചെയ്ത അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഒരു ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് സേഫ്റ്റി, അതുകൊണ്ട് ടെലിഫോണിലൂടെ ഉള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അന്ന് അവരെ നേരിട്ട് സംസാരിച്ചു, അതിനുശേഷം പിന്നെ ടെലിഫോണിലൂടെ ഉള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ പിന്നെ അവർ അവരുടെ പുസ്തകത്തിൽ ഒരു തിരുവനന്തപുരത്തുകാരൻ ഒരു തമ്പാൻ, ഈ രാജകുടുംബത്തിൽ മറ്റോ ഉള്ളതാണ്, അയാൾ അവിടുന്ന് ഇവിടെ നിന്ന് കത്തെഴുതുന്നതിനെ പറ്റി ഒരു സംഗതിയുണ്ട്. അവർ ജയിലിലാണ് എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കത്തെഴുതുകയാണ് ഇയാൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സംഗീതം നല്ല ഒരു ഈ ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ പാടുന്ന ഒരു ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജകുടുംബത്തിലുള്ളതാണ് ഇവിടുത്തെ തിരുവിതാംകൂർ. അങ്ങനെ അവർക്കൊന്ന് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ഇന്റർവ്യൂവിൽ അയാളെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ BBC ഡോട്ടർ ഓഫ് ഇന്ത്യ, അതിനെ കുറിച്ച് ഇതിൽ പറഞ്ഞു. അത് അന്ന് അവിടെ വലിയ ചർച്ചാ വിഷയമായത്. അത് പക്ഷെ അതിൽ എനിക്ക് ഇപ്പൊ BBC എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ലോകത്തിലെ മറ്റ് മാധ്യമങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ BBC നിലവാരം ഉയർന്നതാണ്. എല്ലാ പത്രങ്ങൾക്കും അതിൻ്റേതായ നിയന്ത്രണങ്ങളും എല്ലാം ഉണ്ട്, ഫിനാൻഷ്യലായിട്ടും അല്ലാതെ. ഇപ്പോൾ ബ്രിട്ടനിലെ മീഡിയയെ പറ്റി പറയുന്നത് അത് ബ്രിട്ടൻ്റെ ഫോറൻ പോളിസിയുടെ എക്സ്റ്റൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്നാലും BBC അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റാൻഡ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ BBC സ്പോക്സ്മാനായിട്ട് നിൽക്കുകയല്ല. ഇപ്പോൾ BBC അടുത്തിടെ വളരെ പരാമർശ വിഷയമായ ഒരു ഇതാണല്ലോ. ഉണ്ട് കലാപത്തിൽ അത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള കൈകടത്തലായിട്ട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഓരോരുത്തരെയും ഇപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ ഈ പടത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡൽഹി നിർഭയ കേസാണ്. അപ്പോൾ നിർഭയ കേസിൽ എനിക്കുള്ള ഒരു ഒരു എതിർപ്പ് അതിനോടുള്ളത് ഇപ്പോൾ ലണ്ടനിൽ ഉള്ള ഒരു ഒരു റേപ്പിസ്റ്റ്, അയാൾ ബലാത്സംഗം ചെയ്ത അയാൾ ജയിലിൽ കിടക്കുകയാണ്, ഇതുപോലെ സിമിലർ കേസിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇന്ത്യക്കാരൻ ഇവിടെ നിന്ന് ആ എനിക്ക് അയാളെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് നേരെ എങ്ങനെ ചെന്നാൽ അവരെന്തെങ്കിലും പറഞ്ഞൊഴിയും, വേറെ എന്തെങ്കിലും പറഞ്ഞ് ഇയാളകത്ത് കിടത്തി വിടില്ല. പക്ഷേ ഇത് ഈസി ആയിട്ട് വന്ന് ഇന്ത്യയിലെ ജയിലിൽ വന്നിട്ട് ഇവർ അതിങ്ങനെ അവർക്ക് അക്സസ് കിട്ടി, അത് അത് ഉപയോഗിച്ചതിനെ പറ്റിയാണ് എനിക്ക് അതിൻ്റെ അധികാരത്തിലുള്ള ആരെങ്കിലും സ്വാധീനിച്ചിട്ടായിരിക്കും. അങ്ങനെ അല്ല, പലതരത്തിൽ സ്വാധീനിക്കാം. പക്ഷേ പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വക്കീലുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, അയാൾ പറയുന്ന അബദ്ധങ്ങൾ, കാരണം സ്ത്രീകൾ രാത്രി ഇറങ്ങി നടക്കേണ്ട കാര്യം എന്താണ്, അതുപോലെ എൻ്റെ സഹോദരിയാണ് ഇതുപോലെ പോയെങ്കിൽ ഞാൻ കൊന്നുകളയുന്നു എന്നൊക്കെ പറയുന്ന കുറേ അബദ്ധങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം യഥാർത്ഥ ഈ BBC തുറന്നു കാട്ടുകയാണ്, ഇവരെ മനസ്സ് തുറന്നു കാട്ടുകയാണ്. അന്ന് പിന്നെ അത് കാരണം ഞാൻ ആ പത്രത്തിൽ കൗമുദി തന്നെയാണ് അത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ടെൻഷൻ്റെ മധ്യത്തു നിന്നാണ് എഴുതുന്നത്. കാരണം പത്രത്തിൽ തീർച്ചയായിട്ടും ഡെഡ്ലൈൻ ഉണ്ട്, ഒന്ന് രണ്ട് ഒരു ദിവസമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് അത് എഴുതി കൊടുത്തില്ലെങ്കിൽ അത് വരത്തില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് എഴുതിയതെങ്കിലും പക്ഷേ എനിക്കുള്ള ഒബ്ജക്ഷൻ പ്രധാനമായിട്ടും അതാണ്, BBC അവിടെ അക്സസ് എങ്ങനെ കിട്ടി? നമ്മൾ കൊടുത്തതാണ്, യഥാർത്ഥം നമ്മൾ ക്ഷണിച്ചു വരുത്തിയതാണ്. അപ്പോൾ പക്ഷെ അത് വരേണ്ടതാണ്, ഈ പറയുന്ന സംഗതിയെല്ലാം പുറത്തു വരേണ്ടതാണ്. ഈ പുരുഷൻ്റെ ചിന്താഗതി, സ്ത്രീകളോടുള്ള ചിന്താഗതി കംപ്ലീറ്റ് തുറന്നു കാട്ടുന്ന ഒരു ഇൻ്റർവ്യൂ ആണത്. ഒരു സ്ത്രീ തന്നെയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെസ്ലി എന്തോ ഒരു പറയുന്ന ഒരു സ്ത്രീയാണല്ലോ അത് ഇൻ്റർവ്യൂ. അവർ നേരത്തെ പേരെടുത്ത ആളാണ്.
അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ ഈ ഷാജിയൻകാരുടെ പിറവി അവിടെ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചപ്പോൾ ആ അനുഭവം എങ്ങനെയായിരുന്നു? ആ അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ആൾ അടൂർ ഗോപാല സാറിൻ്റെ ആണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അരവിന്ദൻ വരും, തൊട്ട് പിറകെ വരുന്നത് ഷാജിയാണ്. അപ്പോൾ ഷാജിയുടെ പിറവി ഒരൊറ്റ പടം എന്നുള്ള നിലയ്ക്കുകയാണെങ്കിൽ പിറവി അസാധാരണമായിട്ടുള്ള ആ പടത്തിൻ്റെ ശക്തമായ പ്രമേയവും മറ്റൊക്കെ കൂടെ കൊണ്ട് ആ ഈ ആളുകളുടെ ഇടയിൽ ഇപ്പം ശരിക്കും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു പടമാണ്. പിന്നെ പല ആളുകളും ഇപ്പോൾ പത്രപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ പത്രക്കാരൊക്കെ വന്നിട്ട് ചോദിക്കും ഷാജി എവിടെയാണെന്ന്. അപ്പോൾ ഞാനൊരു PRO പോലെ വർക്ക്, അതായത് പിന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്നും മറ്റും വരുന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു അവിടുത്തെ ഒരു സാരഥിയാണ്. അല്ല, നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മൾ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം കൂടി. മലയാള സിനിമയുടെ ഒരു അംബാസിഡർ പോലെയാണ്. നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമില്ല. ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മുടെ ഒരു പടം എത്തുക എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജിയസ് ഇതാണല്ലോ. കാരണം ഒരു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലിൽ നമ്മുടെ ഒരു പടം വരിക, അതിൻ്റെ ഒരു സെലിബ്രേഷൻ, അത് എനിക്ക് ഒരു പലവട്ടം അനുഭൂതി ഉണ്ടായിട്ടുണ്ടല്ലേ. പലവട്ടം. പക്ഷേ ഇത്രയും ദീർഘകാലത്തെ ഒരു പരിചയ സമ്പത്ത് വെച്ച് ചോദിക്കുകയാണ്, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, ഷാജിയൻ കരുൺ, അത് കഴിഞ്ഞിട്ട് പിന്നെ പല സംവിധായകരും വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ അവരുടെയൊക്കെ ഒരു ചിത്രങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ? അല്ലെ, പുതിയ കാലഘട്ടത്തിലെ സംവിധായകരുടെ ചിത്രങ്ങൾ വരുന്നു? അല്ല, അതിൽ ഞാൻ അവിടുത്തെ ഫെസ്റ്റിവൽ ഡയറക്ടറോട് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, എന്താണ് നിങ്ങൾ ഈ നമ്മുടെ ശ്യാമപ്രസാദിൻ്റെ പടം എന്തുകൊണ്ട് വരുന്നില്ലെന്ന്. അയാളിങ്ങനെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കാത്ത ഒരാളാണ്. അയാൾ പറഞ്ഞു, അല്ല അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മറുപടി ഞാൻ തിരിച്ച് മറുപടി പറയാൻ നോക്കുമ്പോൾ ഇയാളവിടെ ഇല്ല, അയാൾ പോയി. കാരണം അത് കള്ളത്തരമാണ് പറഞ്ഞത്, ഞാൻ അവിടെ വന്നിട്ടില്ല, ശ്യാമപ്രസാദിൻ്റെ പടങ്ങൾ വന്നിട്ട്. അത്രയും പ്രധാനപ്പെട്ട ടി വി ചന്ദ്രൻ്റെതും വന്നിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലയാള പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും തമിഴ് പടങ്ങൾ നല്ല ചിത്രങ്ങൾ എടുത്ത തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല പുതിയ ചിത്രങ്ങൾ, നല്ല പടങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. പക്ഷേ എന്തുകൊണ്ട് അവിടെ വരുന്നില്ല എന്നുള്ള, അപ്പം മലയാളത്തിന് നമ്മൾ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഒപ്പം അവിടെയും പടങ്ങളുണ്ടല്ലോ, അവരുടെ പടങ്ങളും വരണ്ടേ. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇപ്പം നമ്മുടെ ഒരു മലയാളി ആണ് ഇപ്പോൾ ഇതിൻ്റെ ഫെസ്റ്റിവലിൻ്റെ പടം അവിടെ സെലക്ട് ചെയ്യുന്നത്, ലണ്ടനിലെ കൽപ്പന നായർ. മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് മലയാളത്തിന് ഒരുപാട് പരീക്ഷണ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിനൊന്നും പക്ഷേ അവിടെ അവസരം വരുന്നില്ല. ഇല്ല ഇല്ല, ഇനിയിപ്പോൾ ഇതിലിപ്പോൾ അവസരം വന്നത് പെഡ്രോ എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു പടമാണ്. പക്ഷേ അത് വളരെ നിശബ്ദമായിട്ട് ഒരു പശുവിനെ അപകടത്തിൽ കൊന്നുപോവുകയാണ്. കാരണം ഇപ്പോൾ 10 മനുഷ്യരെ കൊന്നാലും ഒരു പശു എത്ത പ്രശ്നമാണല്ലോ അതിനേക്കാൾ. അതൊരു വിവാദമാക്കുകയും ഏറ്റവും അവസരം അയാളെ കൊല്ലുകയാണ് ഇതർത്ഥ ചെയ്യുന്നത്. കാരണം ഇലക്ട്രിക് പോസ്റ്റിൽ ഇയാൾ കയറുമ്പോഴത്തേക്ക് താഴെ ഈ ഫ്യൂസ് ഊരി വെച്ചിട്ടാണ്, ഈ ലൈൻമാനായിരുന്നു, ഫ്യൂസ് ഊരി പകരം വീട്ടുന്നത്. കാരണം അത് ക്ഷേത്രത്തിൽ നിന്നൊക്കെ പുറത്താക്കും ഇയാൾ ഐസൊലേറ്റ് ചെയ്യും ഈ പെട്രോ എന്നുള്ള പടത്തിൽ. അതായത് സംവിധായകൻ്റെ അച്ഛനാണ് ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇയാൾ ഇത് അബദ്ധത്തിൽ കൊന്നു കൊല്ലുന്നതാണ് പശുവിന്. കാരണം രാത്രി ഈ വിള നശിപ്പിക്കാൻ വരുന്ന പന്നിയെ മറ്റോ വെടിവെച്ചപ്പോഴത്തേക്ക് പശു കയർ പൊട്ടിച്ചു പോയ പശു അവിടെ നിൽക്കുകയും പശുവിനെ വെടിവെച്ച് കൊല്ലുകയും അതോടുകൂടി അത് കംപ്ലീറ്റ് ഇയാൾ ഐസൊലേറ്റ് ചെയ്യുകയാണ്. ഏറ്റവും അവസാനം ഇയാൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇതിൽ ഫ്യൂസ് ഊരി മാറ്റിവിട്ട് കയറുമ്പോഴത്തേക്ക് ഇവിടുന്ന് തിരിച്ച് ഫ്യൂസ് ഇട്ട് ഇയാൾ അവിടെ നിന്ന് കറണ്ട് അടിച്ച് താഴെ വീണ് മരിക്കുന്നതാണ് അവിടത്തിൽ. പക്ഷേ അത് നിശബ്ദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല സംവിധായകൻ്റെ. അയാൾ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ അവിടുത്തെ നടന്നു. അതിൽ രണ്ടിനും വരുമെന്ന് ഞാൻ വിചാരിച്ചു, ശരി വന്നില്ലായിരുന്നു. ഇപ്പോൾ ഈ പുസ്തകം വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പ്രസിദ്ധീകരണത്തിന് ശേഷം നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പല ജില്ലകളിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ TD രാമകൃഷ്ണനെ പോലുള്ള എഴുത്തുകാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ശരിക്കും ഒരു അച്ഛൻ ലണ്ടനിലായിരുന്നുകൊണ്ടല്ലേ അങ്ങോട്ടേക്ക്? തീർച്ചയായിട്ടും. ഇപ്പൊ അവിടെ ചെന്നിട്ട് കുടുംബവും എല്ലാം ഇപ്പൊ ലണ്ടനിലാണ്. ലണ്ടനിലാണ് ചെറുകുട്ടിയായി ഭാര്യ ജയസ് ജയശ്രീ. രണ്ട് മക്കളാണ്. രണ്ട് മക്കളാണ്. പേരക്കുട്ടികളും ഉണ്ട്. ലണ്ടനിൽ തന്നെ സ്ഥിരതാമസമാക്കുകയാണോ? ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും. പണ്ട് ഞാൻ ഒരു പാതിരിയുടെ സംസാരിച്ചപ്പോ പാതിരി എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞ ആള് സ്ഥിരതാമസത്തിന് അങ്ങ് നാട്ടിൽ പോയി. അപ്പൊ അയാൾ എന്നോട് എടുത്ത് ചോദിച്ചു, സ്ഥിരതാമസം ആര് എവിടെയാണ് സ്ഥിരതാമസം എന്ന് ചോദിച്ചില്ല. ഫിലോസഫിക്കലായിട്ടാണ്. പക്ഷേ എന്നാലും അവസാന കാലമൊക്കെ തീർച്ചയായിട്ടും ലണ്ടനിൽ തന്നെ ആയിരിക്കും. നാട്ടിൽ വന്ന് ഊർജ്ജം സംഭരിച്ച് പോവും. ഞങ്ങൾ തീർച്ചയായിട്ടും വരും. എനിക്കിവിടെ വീടുണ്ട്, വീട്ടുകാരുണ്ട്. അപ്പോൾ വരും, തിരിച്ചു പോവും. പക്ഷേ ഇതിൽ ഒരു കാര്യം, എൻ്റെ ചെറുമകളുമായിട്ടാണ് ഞാൻ അവസാനം പത്തർ പഞ്ചാലി കാണുന്ന ഒരു അനുഭവം പറയുന്നുണ്ട്. 10 വയസ്സ് ക്ലാസിക്കുന്നല്ലേ
ആ മാസ്റ്റർ പീസ് അത് അവളുടെ വാക്കാണ്. സത്യേത്രയുടെ പടം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ്, അപ്പൂപ്പൻ ജനിക്കുന്നതിന് മുമ്പ് എടുത്ത പടമാണ്, നിനക്ക് താല്പര്യം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതിമനോഹരമായ പടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നല്ലോണം വായിക്കുന്ന ആളാണ് അവൾ. എങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്ത് ഈ യൂട്യൂബിൽ ഈ പടം ഒരു 2-3 മിനിറ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ 2-3 മിനിറ്റ് ഇട്ട് കൊടുത്ത് ഇഷ്ടപ്പെടുമോ എന്നറിയണമല്ലോ. അവളത് കണ്ടിട്ട് പറഞ്ഞു എനിക്കത് കാണണം, ഞാൻ എനിക്ക് വരണമെന്ന് പറഞ്ഞു. അവൾ കണ്ടു. അവളത് മാത്രമല്ല, അപ്പു ട്രിലജിയിലെ 3 പടവും കണ്ടു. ആ 3 പടവും കൊണ്ട് എനിക്ക് പിന്നെ അവസാനം അതിൻ്റെ റിവ്യൂ എഴുതി തന്നു. ഞാൻ ചോദിച്ചു റിവ്യൂ വേണമെന്ന്. അപ്പോൾ ഒരു പാരഗ്രാഫ് ഒരു റിവ്യൂ, ആ റിവ്യൂവിലാണിത് പറഞ്ഞത്. ഇതൊരു മാസ്റ്റ്, അതായത് പറഞ്ഞത് അവൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം, ഇതിൽ ദുർഗ ആ 2 സഹോദരങ്ങളുള്ളതിൽ കൊച്ചുകുട്ടി മരിച്ചു പോകും. അപ്പോൾ അവൾ പറയുന്നത് വെച്ചാൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിലൊന്നും ഈ പ്രധാനപ്പെട്ട കഥാപാത്രം ആദ്യം മരിക്കില്ല, അതൊന്ന്. രണ്ടാമത്തെ ചിത്രമായപ്പോഴത്തേക്ക്, അതിൻ്റെ 2nd പാർട്ട് ആകുമ്പോഴത്തേക്ക് അതിൽ അച്ഛൻ മരിക്കുന്നു. അപ്പോൾ അതും പറയുകയാണ് എൻ്റെ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിലൊന്നും ഈ പ്രധാനപ്പെട്ട കഥാപാത്രം മരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത് എന്നിരുന്നാൽ തന്നെയും അത് ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു. അത് ഞാൻ ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടില്ല, ഒരു അവിടെ ഇരിക്കുന്ന റേയെ കുറിച്ചുള്ള പുസ്തകങ്ങളൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അവളെ സ്വന്തം വാക്കാണ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് എ മാസ്റ്റർ പീസ്. അത് കാരണം സത്യേന്ദ്രയ്ക്ക് അതിൻ്റെ അപ്പുറത്ത് ഒരു ട്രിബ്യൂട്ട് വേണമെന്നറിയില്ല. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ നന്ദി. താങ്ക് യു.